ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, പുരികത്തിന് ഒട്ടും തന്നെ തിക്കില്ല, പുരികത്തിന് കറുത്ത നിറം ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ പുരികം നല്ല രീതിയിൽ കട്ടിയായിട്ട് വളർന്നു വരാനും അതേപോലെ തന്നെ നമ്മുടെ പുരികത്തിന് നല്ല കറുത്ത നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ഗ്രാമ്പൂ വേണം. പിന്നെ വേണ്ടത് ഒരു ബദാം, ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4 ഗ്രാമ്പൂ ഒരു ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കരിയിച്ചെടുക്കാം, അടുപ്പിൽ വെച്ചിട്ടോ ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ടോ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു 4 ഗ്രാമ്പും ഈ ഒരു ബദാമും നന്നായിട്ടൊന്ന് കരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂണിൽ വെച്ചിട്ടാണ് ഞാനിത് കരിയിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാമ്പും ബദാമും നല്ലതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തരികൾ വരാതിരിക്കാനായിട്ട് നമ്മൾ കരിയിക്കുന്ന സമയത്ത് നന്നായിട്ട് കരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തരിയൊന്നും വരാതെ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണ അഥവാ കാസ്റ്റർ ഓയിൽ, പിന്നെ അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിൽ. അപ്പോൾ ഇത് രണ്ടും വേണം. പിന്നെ വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വീതം കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വലിപ്പമുള്ളൊരു കുപ്പിയായി പോയി. അപ്പോൾ ഇനി എന്തായാലും ഇത് നമ്മുടെ പുരികത്തിൽ ഏതൊക്കെ സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. പുരികത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിലും ബഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതും അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഐബ്രോ പെൻസിലിൻ്റെ ആ ഒരു ടോപ്പിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞു ബ്രഷ് പോലെ വരുന്നത്, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ബഡ്സ് ആകുമ്പോഴും എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ബഡ്സിലേക്ക് ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു ഐബ്രോയിൽ നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഭംഗിയൊന്നും നോക്കേണ്ട, നല്ല കട്ടിയായിട്ട് തന്നെ അങ്ങോട്ട് എഴുതി കൊടുത്തോളൂ. നമ്മുടെ ആ ഒരു പുരികത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ കറുത്ത നിറം ഇല്ലാത്ത ഭാഗം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഒരു ഹെയർ ഇല്ലാത്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ അതേപോലെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഐബ്രോയിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് നന്നായിട്ട് ആ ഒരു ഓയിൽ ഇറങ്ങിച്ചെല്ലാം ഭാഗത്തിന് വേണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒന്നുകിൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വിരൽ വെച്ച് ചെറിയൊരു മസാജ് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്സ് വെച്ചിട്ട് തന്നെ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഐബ്രോ പെൻസിലിൻ്റെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ആ ഒരു ആ ഓയിൽ ശരിക്കും ഇങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് നമ്മളിത് ഏതൊക്കെ സമയത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ പുരികത്ത് നമുക്ക് തേച്ച് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. എന്നാലും നല്ല രീതിയിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഐബ്രോയിൽ നമുക്ക് തേച്ചിട്ട് കിടന്നുറങ്ങാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഫേസിൽ പെട്ടെന്ന് പിമ്പിൾസൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഓയിൽ തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് ഒന്ന് തുടച്ച് കളയാം. എന്നിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അങ്ങനെ പിമ്പിൾസ് ഒന്നും വരാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ ഐബ്രോസിൽ മാത്രമല്ല നമ്മുടെ ഐലാഷസിലൊക്കെ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഐബ്രോ നന്നായിട്ട് വരും എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരു മാസമെങ്കിലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു കറുത്ത നിറം ഐബ്രോയ്ക്ക് കിട്ടും, അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.